ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി രൂപം പ്രാപിച്ചതോടെ കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ മഴ ശക്തിപ്പെടുകയാണ്. വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നാല് മലയോര ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് തുടരുന്നത്. മിക്കയിടങ്ങളിലും ഉരുൾപൊട്ടൽ ഭീഷണിയും മണ്ണിടിച്ചിൽ സാധ്യതയുമുണ്ട്. മലയോര മേഖലയിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും തുടരുകയാണ്. കെ സ്റ്റെഫിനാണ് വിവരങ്ങളുമായി ചേർന്നത്. സ്റ്റെഫിൻ, ഈ മുന്നറിയിപ്പ്, ജാഗ്രതാ മുന്നറിയിപ്പ് അത് എന്തെല്ലാമാണ്, ഏതൊക്കെ മേഖലകളാണ് പ്രത്യേകമായി മുന്നറിയിപ്പുള്ളത്, മറ്റ് കാലാവസ്ഥാ പ്രവചനത്തിന്റെ പുതിയ വിവരങ്ങൾ കൂടി? രതീഷ്, 28 വരെ ഏതായാലും ശക്തമായ ഇടിമിന്നലോടുകൂടിയുള്ള മഴ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പ്രത്യേകിച്ചും തീരപ്രദേശത്തും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും ഇപ്പോൾ തുടരുന്ന ജാഗ്രത അതുപോലെ തന്നെ തുടരണം. ചിലയിടങ്ങളിലൊക്കെ തന്നെ മഴയ്ക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ നേരിയ ശമനമുണ്ട് എങ്കിൽ പോലും ശക്തമായ മഴ വരും ദിവസങ്ങളിൽ 28 വരെ മലയോര മേഖലകളിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പായി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് ആശ്വസിക്കാൻ വകയില്ല എന്ന് തന്നെ പറയാം. കാരണം തികഞ്ഞ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾക്കും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത ഉള്ളതിനാൽ മീൻ പിടിക്കാൻ പോകുന്നവർ കൃത്യമായ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. ഇന്ന് ഇടുക്കിയിലടക്കം ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. ആ തരത്തിലേക്കൊക്കെ ഒരു സാഹചര്യം മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും കൂടുതൽ ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകൾ, അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലകളിലൊക്കെയാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ അലർട്ടുകൾ ഇല്ല എങ്കിൽ പോലും തികഞ്ഞ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ചും 30 മുതൽ 40 കിലോമീറ്റർ വരെ ശക്തിയുള്ള കാറ്റിന് സാധ്യത ഉള്ളതിനാൽ അത്തരത്തിലുള്ള ജാഗ്രതയും പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ശ്രീ കെ സ്റ്റെഫിനാണ് ഈ പുതിയ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് ഇടുക്കി പച്ചടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. 1 ഏക്കറോളം സ്ഥലത്തെ കൃഷി ഒലിച്ചുപോയി. ചൊവ്വേലിൽ കുടിയിൽ വിനോദിന്റെ കൃഷിയിടമാണ് നശിച്ചത്. ആൾതാമസമില്ലാത്ത പ്രദേശമായതിനാൽ മറ്റ് അപായങ്ങൾ ഉണ്ടായില്ല. മേഖലയിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുകയാണ്. പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ആളുകളെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇടുക്കിയിലെ മഴക്കെടുതി ഉരുൾപൊട്ടലിൽ തീരുന്നില്ല. കരുണാപുരത്ത് ഇന്നലെ രാത്രി ഇടിമിന്നലേറ്റ് 2 പേർക്ക് പരിക്ക് പറ്റി. തേഡ് ക്യാമ്പ് സ്വദേശി സുനിൽകുമാറിനും മകൻ ശ്രീനാഥിനുമാണ് മിന്നലേറ്റത്. ഭക്ഷണം കഴിച്ച് ഇരുവരും വീട്ടിലിരിക്കുമ്പോഴായിരുന്നു സംഭവം. ഇരുവരും ചികിത്സയിലാണ്. ശ്രീനാഥ് അപകടനില തരണം ചെയ്തതായി ബന്ധുക്കൾ പറഞ്ഞു. സുനിലിന് സാരമായ പരിക്കുണ്ട്. ഇന്ത്യയിലും ഒമാനിലും ഭീതി വിതച്ച തേജ് ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് തീരം തൊട്ടു. ഇന്ത്യൻ സമയം രാവിലെ 8:30 ചുഴലിക്കാറ്റ് യമൻ തീരത്ത് മണ്ണ് തൊട്ടത്. കര തൊടുമ്പോഴേക്ക് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 45 കിലോമീറ്ററായി കുറഞ്ഞിരുന്നു. നിരവധി പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ചുഴലിക്കാറ്റ് തുറന്ന് അടച്ചിട്ട സലാല തുറമുഖം വീണ്ടും തുറന്നിട്ടുണ്ട്. എന്നാൽ പ്രവർത്തനം സാധാരണ നിലയിൽ ആക്കാൻ ഇനിയും സമയമെടുക്കും. ഇനി മറ്റു വാർത്തകളിലേക്കാണ്. സിനിമാ പ്രമോഷനായി പാലക്കാട്ടെ തിയേറ്ററിലെത്തിയപ്പോൾ ലോകേഷ് കനകരാജിന് കാലിന് നിസ്സാര പരിക്കേറ്റു. നഗരത്തിലെ അരോമ തിയേറ്ററിലേക്ക് ഇരച്ചെത്തിയ ആരാധകരെ നിയന്ത്രിക്കാൻ പോലീസ് പാടുപെട്ടു. പരിക്കേറ്റതിനെ തുടർന്ന് തൃശൂരിലെയും കൊച്ചിയിലെയും പരിപാടികൾ റദ്ദാക്കി ലോകേഷ് ചെന്നൈയിലേക്ക് തിരിച്ചുപോയി. കേരളത്തിലേക്ക് ഉടൻ വരുമെന്നും ആരാധകരുടെ സ്നേഹത്തിന് നന്ദിയെന്നും സംവിധായകൻ പിന്നീട് സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചു. ഗൂഗിൾ VS ആണ് വിവരങ്ങളുമായി. ഗൂഗിൾ ലിയോ അത് വിജയ് ചിത്രമായതിനാൽ കാണുന്നു എന്ന് പറയുന്നവർക്കൊപ്പം തന്നെ ഈ സംവിധായകന്റെ പേരെടുത്ത് ലോകേഷ് കനകരാജിന്റെ ചിത്രമായതുകൊണ്ട് കാണുന്നു എന്ന് പറയുന്നവരുടെ പ്രതികരണങ്ങളും കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അത്ര വലിയ ആൾക്കൂട്ടവും ആരാധകരുമായിരുന്നു. എന്താണ് സംഭവിച്ചത്? ലിയോ സിനിമയുടെ പ്രൊമോഷനായിട്ട് ആണ് ലോകേഷ് എത്തിയത്. അപ്പോൾ നമുക്കറിയാം ലോകേഷിന് നമ്മൾ കുറേ നാളുകളായി തന്നെ മലയാളികളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു സംവിധായകനാണ്. കൈദി മുതൽ തന്നെ ലോകേഷിന് ഇവിടെ ആരാധകരുണ്ട്, കേരളത്തിൽ ആരാധകരുണ്ട്. അപ്പോൾ
ലോകേഷ് ആരാധകരും വിജയുടെ ആരാധകർ അങ്ങനെ നിരവധി പേർ അവിടേക്ക് എത്തി ലിയോയുടെ പ്രൊമോഷനായി വന്നപ്പോൾ. മാത്രവുമല്ല ഈ സംഘാടകർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകളും എത്തി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ആദ്യം വന്നു കാർ പുറത്തിട്ടു, അതിനുശേഷം ഈ തിരക്കിനിടയിലൂടെ തന്നെയാണ് സംഘാടകർ ഇദ്ദേഹത്തെ സ്റ്റേജിലേക്ക് എത്തിച്ചത്. തുടർന്ന് അതിനുശേഷം ആരാധകരുമായി സംവദിച്ചു. അതുവരെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനിടയിൽ ലോകേഷ് തിരിച്ചു പോകുന്നതിനിടയിൽ, സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കാലിലെ ചെരിപ്പ് കാലിൽ നിന്ന് പോയി. ഇതിനിടയിൽ അത് വീണ്ടും ഇടാൻ വേണ്ടി ഒരു പടി കൂടി താഴേക്ക് ഇറങ്ങിയപ്പോൾ ചില ആരാധകർ അതിരുവിട്ട് അദ്ദേഹത്തോട് കൂടുതൽ അടുത്ത് ഹസ്തദാനവും മറ്റും നൽകാനായിരിക്കണം, അവർ കൂടുതൽ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു. അങ്ങനെ അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ കാലിന് നേരിയ രീതിയിലുള്ള ഒരു പരിക്ക് പറ്റിയത്. പരിക്ക് പ്രശ്നമൊന്നുമുള്ളതല്ല, ചെറിയ ഉളുക്ക് പോലുള്ള ചെറിയൊരു പരിക്കാണ്. അതിനുശേഷം പക്ഷേ ഈ പ്രൊമോഷൻ പരിപാടികൾ ഇനി തൃശ്ശൂരും അതോടൊപ്പം തന്നെ കൊച്ചിയിലും ഉണ്ടായിരുന്നു. ഇത് തുടരാൻ കഴിയാത്തൊരു സാഹചര്യം വന്നതിനാൽ അദ്ദേഹം തിരിച്ച് ചെന്നൈയിലേക്ക് പോകുന്നു എന്ന് അറിയിച്ചതിന് ശേഷം മടങ്ങുകയായിരുന്നു. ഇതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം അറിയിച്ചു, ഈ സ്നേഹത്തിന് അല്ലെങ്കിൽ ഇത്രയധികം പേർ തങ്ങളെയൊക്കെ കാണാൻ വരുന്നതിനും ലിയോ സിനിമ ഏറ്റെടുത്തതിനും നന്ദി, ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് മൂലം തിരിച്ചു പോകുന്നു, ഇത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ സംഭവം ഉണ്ടായതിനാൽ തിരിച്ചു പോകുന്നു, പക്ഷേ ഈ സ്നേഹം കാണാനും തിരിച്ചു വീണ്ടും വരും എന്നാണ് ലോകേഷ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ശരി, ഗൂഗിൾ VS ആണ് പാലക്കാട്ട് നീ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പേരൂർക്കട ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാരിക്ക് മർദ്ദനമേറ്റു. വരി തെറ്റിച്ച് ആദ്യം ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആക്രമണം. പോലീസ് കേസെടുത്തു. ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് വരാനാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം ഡോക്ടർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. കാരണം ഒപ്പിൽ വരുന്ന എല്ലാ പേഷ്യൻറ്റുകളോടും സാർ പറഞ്ഞു വിടുമ്പോൾ ഞാൻ മിക്കവാറും ശ്രദ്ധിക്കും. അന്നേരം ഞാൻ പറഞ്ഞു, എടാ അരമണിക്കൂർ കഴിഞ്ഞ് വരാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് തന്നെയല്ല, അതിനു മുമ്പ് നിൽക്കുന്ന ആ ചേട്ടന് 102 ഡിഗ്രി പനിയാണ്. ഞാൻ പറഞ്ഞു ആദ്യം ആ ചേട്ടൻ കാണട്ടെ, പിന്നെ വയസ്സായ ഒരു അച്ഛൻ, ഇവർ രണ്ടും കഴിയുമ്പോൾ നിന്നെ ഞാൻ കയറ്റിവിടാമെന്ന് പറഞ്ഞു. ഒരുമാതിരി തിരക്കുള്ള കാരണം ഞാൻ അങ്ങോട്ടൊന്ന് തിരിഞ്ഞപ്പോൾ അവൾ എന്നെ ഓവർടേക്ക് ചെയ്ത് പോകാൻ ശ്രമിച്ചു. ഞാൻ എടാ കയറരുതെന്നുമ്പോൾ ഞാൻ എൻ്റെ തോളത്ത് പിടിച്ചപ്പോൾ അതിനെ എൻ്റെ കർണത്തിനിട്ട് അടിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഞാൻ കൈ തടവിച്ച് തടഞ്ഞ കാരണം എൻ്റെ കയ്യിലാണ് കൊണ്ടത്. കിണറ്റിൽ വീണ യുവാവിന് അത്ഭുതകരമായ അതിജീവനം. തൃശൂർ ഒല്ലൂരിലാണ് ഈ സംഭവം. ഇന്നലെ രാത്രി പെരുന്നാളിന് പോകാനിറങ്ങിയ യുവാവ് കിണറ്റിൽ വീഴുകയായിരുന്നു. രാത്രി മുഴുവൻ കിണറ്റിലെ മോട്ടോറിൽ പിടിച്ച് വെള്ളത്തിൽ കിടന്നു. ഒടുവിൽ രാവിലെ ഫയർഫോഴ്സ് എത്തിയാണ് ഒല്ലൂർ സ്വദേശി ജോണിനെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിച്ചത്. ISRO ചെയർമാൻ എസ് സോമനാഥ് ആയിരുന്നു. അടൂർ തട്ട ഒരുപുറം ക്ഷേത്രത്തിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയാണ് കുരുന്നുകളെ ഹരിശ്രീ എഴുതിച്ചത്. മൈസൂരിലെ ദസറ ആഘോഷങ്ങൾ ഇന്ന് സമാപിക്കുകയാണ്. വിജയദശമി ദിനത്തിലെ മുഖ്യ ആകർഷണമായ ജംബോ സവാരിയിൽ 12 ആനകളും 49 നിശ്ചല ദൃശ്യങ്ങളും അണിനിരന്നു. കർണാടക റിസർവ് പോലീസും അശ്വാരൂഢ സേനയും പരേഡിൽ പങ്കെടുത്തു. ആനപ്പുറത്തെ അമ്പാരിയിലെ ചാമുണ്ഡേശ്വരി വിഗ്രഹത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പുഷ്പാർച്ചന നടത്തിയതോടെയാണ് ജംബോ സവാരിക്ക് തുടക്കമായത്. രാത്രി നടക്കുന്ന ടോർച്ച് ലൈറ്റ് പരേഡോടെ 10 ദിവസത്തെ ആഘോഷ പരിപാടികൾ സമാപിക്കും. जहां रामलीला का आयोजन किया जा रहा है और प्रधानमंत्री बतौर मुख्य अतिथि नरेंद्र मोदी से यहां पे पूजा अर्चना की गई मंत्रोच्चारण के साथ आप देख सकते हैं. അപകട വാർത്തയിലേക്കാണ്. കോഴിക്കോട് മടപ്പള്ളിയിൽ ടൂറിസ്റ്റ് വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മരണം. കോട്ടയം സ്വദേശി സാലിയാണ് മരിച്ചത്. അപകടത്തിൽ 12 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 5 മണിയോടെ മടപ്പള്ളി കോളേജ് സമീപത്തെ താഴ്ചയിലേക്ക് വാൻ മറിയുകയായിരുന്നു. കോട്ടയം പാലായിൽ നിന്ന് വെള്ളരിക്കുണ്ടിലേക്ക് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ 3 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ ഒരാളുടെ നില ഗുരുതരം. തമിഴ്നാട് തിരുവണ്ണാമലയിൽ കാറും സർക്കാർ ബസും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 7 പേർ മരിച്ചു. സംഘം കൃഷ്ണഗിരി ഹൈവേയിൽ രാത്രിയോടെ സഞ്ചരിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. മരിച്ചവരിൽ 6 പേർ അസം സ്വദേശികളും ഒരാൾ തമിഴ്നാട് സ്വദേശിയുമാണ്. ഹൊസൂരിലെ സംസ്കരണ കേന്ദ്രത്തിലെ തൊഴിലാളികളാണ് മരിച്ചവരിൽ എല്ലാവരും. അപകടത്തിൽ പരിക്കേറ്റ 2 പേരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിനിടയാക്കിയത് എന്നതാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ തിരുവണ്ണാമലയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി.
വന്ദേ ഭാരത് വന്നതുകൊണ്ട് മറ്റ് ട്രെയിനുകളുടെ സമയക്രമം അവതാളത്തിലായെന്ന് സമ്മതിച്ച് ബി ജെ പി നേതാവും റെയിൽവേ പാസഞ്ചേഴ്സ് കമ്മ്യൂണിറ്റി ചെയർമാനുമായ പി കെ കൃഷ്ണദാസ് പാസഞ്ചർ ട്രെയിനുകൾ വൈകുന്നുണ്ട്. ഇക്കാര്യം റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും വൈകാതെ പ്രശ്നം പരിഹരിക്കാനാകുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു. ചില പാസഞ്ചർ തീവണ്ടികൾ വൈകുന്നു എന്നുള്ളത് ശരിയാണ്. അതോടൊപ്പം തന്നെ യാത്രക്കാർ അതുമൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസവും പ്രശ്നവും ഉണ്ടായിട്ടുള്ളത്. ചില സ്ഥല ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ റെയിൽവേ ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ ഇപ്പോഴത്തെ തീവണ്ടികളുടെ സമയക്രമം പുനഃക്രമീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമാണ്. വായു ഗുണനിലവാര സൂചിക പ്രകാരം 303 ഇന്നത്തെ ശരാശരി വായു ഗുണനിലവാരം. ഹരിയാന, പഞ്ചാബ്, യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വയലുകളിൽ കർഷകർ വ്യാപകമായി തീയിടുന്നുണ്ട്. ഇതിനൊപ്പം നഗരത്തിലെ വാഹന ഗതാഗതവും ഫാക്ടറികളുടെ മാലിന്യവും കൂടിയായപ്പോൾ സ്ഥിതി വഷളാവുകയായിരുന്നു. വായു മലിനീകരണം കുറയ്ക്കാൻ 11 കർമ്മ പരിപാടിയുമായി സംസ്ഥാന സർക്കാർ രംഗത്തുണ്ട്. ഇന്നലത്തേതിനേക്കാൾ മെച്ചമാണ് ഇന്നത്തെ സ്ഥിതി. വരും ദിവസങ്ങളിൽ വായു മലിനീകരണം വർദ്ധിക്കാനാണ് സാധ്യത. വാസപ്പടി വിഷയത്തിൽ ഇ ഡി അന്വേഷണം നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ജി എസ് ടി അല്ല അഴിമതിയാണ് വാസപ്പടിയിലെ വിഷയമെന്നും സതീശൻ വ്യക്തമാക്കി. ഗുണനിലവാരമില്ലാത്ത ചാത്തൻ മരുന്നുകളാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കേരളത്തിൽ വിതരണം ചെയ്യുന്നതെന്ന സി എ ജി റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരു സുപ്രധാനമായ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുക, അറിയാൻ വേണ്ടിയിട്ട് ഈ വാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പത്രസമ്മേളനത്തിലേക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം ചില ഇടപെടലുകൾ നടത്തി, ഞാൻ ഇടപെടേണ്ടി വന്നു എന്നെല്ലാം ചില കാര്യങ്ങൾ പറഞ്ഞു. ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അദ്ദേഹത്തോടുള്ള ഡയറക്റ്റായിട്ടുള്ള ചോദ്യം. സമസ്തയും മുസ്ലിം ലീഗും ഉറ്റ ബന്ധുക്കളെന്ന മുനവറലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. ഒരു വിഭാഗീയതയും ഉണ്ടാവില്ല, എല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ടെന്നും മുനവറലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതൊക്കെ തെറ്റിദ്ധാരണകളിൽ അതൊക്കെ നികത്തിക്കൊണ്ട് എന്നും അത് തുടർന്നു പോകുന്ന ഒരു രീതി തന്നെ ആയിരിക്കും. അതിൽ യാതൊരുവിധ അസ്വാരസ്യം ഉണ്ടാവില്ല, അത് ദൃഢമായി തന്നെ പോവുകയും ചെയ്യും. അല്ല, അത് പല രീതിയിലും അത് വ്യാഖ്യാനിക്കപ്പെടും. പക്ഷേ എന്നാലും സമസ്തയും ലീഗും എന്ന് പറയുന്നത് അത് ഒറ്റ ബന്ധുക്കളെ പോലെയാണ്. അതായത് ഒരിക്കലും അത് യാതൊരു വിഭാഗീയത ഉണ്ടാവില്ല, അത് ഒറ്റക്കെട്ടായി തന്നെ പോകും എന്നുള്ളതിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, അതിന് ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. സുരേഷ് ഗോപിയാണോ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി എന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പി കെ കൃഷ്ണദാസിന്റെ പ്രതികരണം. തൃശ്ശൂരിൽ കൂടുതൽ സമയം അദ്ദേഹത്തെ കാണുന്നത് കൊണ്ട് മാധ്യമങ്ങൾ പറയുന്നതാണ് തൃശ്ശൂർ സുരേഷ് ഗോപിയെ നെഞ്ചേറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നതെന്നും പി കെ കൃഷ്ണദാസ് പ്രതികരിച്ചു. ഞങ്ങൾ സുരേഷ് ഗോപി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ കൂടുതൽ സമയം തൃശ്ശൂരിൽ കാണുന്ന സമയത്ത് അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ല. പക്ഷെ എല്ലാവരും, ജനങ്ങൾ പൊതുവെ അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിസന്ധി നേരിട്ട് ബി ജെ പിയും കോൺഗ്രസും. ഇരു പാർട്ടികളിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് രൂക്ഷമാണ്. സീറ്റ് ലഭിക്കാത്ത മുതിർന്ന നേതാക്കൾ വരെ പാർട്ടി വിട്ടു തുടങ്ങി. മുൻമന്ത്രി കൂടിയായ ബി ജെ പി നേതാവ് രുസ്തം സിംഗ് പാർട്ടി വിട്ട് ബി എസ് പിയിൽ ചേർന്നു. രുസ്തം സിംഗിന്റെ മകൻ ബി എസ് പി സീറ്റും നൽകിയിട്ടുണ്ട്. ചമ്പൽ മേഖലയിൽ സ്വാധീനമുള്ള രുസ്തം സിംഗിന്റെ പാർട്ടി വിടൽ ബി ജെ പിക്ക് തിരിച്ചടിയാണ്. മുൻ ആഭ്യന്തരമന്ത്രി ഉമാശങ്കർ ഗുപ്തയ്ക്ക് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് 200 ബി ജെ പി പ്രവർത്തകരും നേതാക്കളും പാർട്ടി വിട്ടു. കോൺഗ്രസ് നേതാവ് അജബ് സിംഗ് കുശ്വാഹയാണ് ബി എസ് പിയിലേക്ക് പോകാനൊരുങ്ങുന്ന മറ്റൊരു നേതാവ്. കമൽനാഥിന്റെ വീടിന് മുന്നിൽ ഇന്നും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. സിവിൽ സർവീസിൽ നിന്ന് സ്വമേധയാ വിരമിച്ചതിന് പിന്നാലെ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ സെക്രട്ടറി വി കെ പാണ്ഡ്യന് ക്യാബിനറ്റ് റാങ്കോടെ നിയമനം. ഒഡീഷ സർക്കാരിലെ 5T വിഭാഗം ചെയർമാനായാണ് നിയമനം. 2000 ബാച്ച IAS ഉദ്യോഗസ്ഥനായ വി കെ പാണ്ഡ്യൻ 2012 മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു. നവീൻ പട്നായിക്ക് തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി വി കെ പാണ്ഡ്യനെ വളർത്താൻ ആഗ്രഹിക്കുന്നുവെന്നതാണ് റിപ്പോർട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജു ജനതാദളിന് വേണ്ടി വി കെ പാണ്ഡ്യനാകും തന്ത്രങ്ങൾ രൂപീകരിക്കുക. സുപ്രീംകോടതി കൊളീജിയം രണ്ടാമത് നൽകിയ ജഡ്ജി നിയമന ശുപാർശകളിൽ കേന്ദ്ര സർക്കാർ തീരുമാനം വൈകിയേക്കും. ജഡ്ജി നിയമനത്തിലുള്ള പരിഷ്കരിച്ച നടപടിക്രമങ്ങൾക്ക് അന്തിമ രൂപം നൽകിയ ശേഷം നിയമന ശുപാർശയിൽ തീരുമാനമെടുത്താൽ മതിയെന്നതാണ് തീരുമാനം. ജഡ്ജി നിയമനം വൈകുന്നതിനെതിരായ ഹർജികൾ നവംബർ 7 സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ നിലപാട് സുപ്രീംകോടതിയെ അറിയിക്കും.